ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുകയാണ്. വീണ്ടും പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഗവർണറുടെ തുടർ നടപടിക്ക് കാത്ത് വിസിമാർ ഇന്ന് വിശദീകരണം നൽകും. ഗവർണർക്കെതിരെ ഇന്ന് LDFന്റെയും ഇടത് സംഘടനകളുടെയും പ്രതിഷേധം. കടുവാഭീതിയിൽ വയനാട് ചീരാൽ ഇന്നും പശുവിനെ ആക്രമിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ 5 പേർ അറസ്റ്റിൽ. തീവ്രവാദ ബന്ധത്തിന്റെ സാധ്യത തേടി പോലീസ്. കേസന്വേഷണം NIA ഏറ്റെടുത്തേക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. ചടങ്ങുകൾ രാവിലെ 5:30 AICC ആസ്ഥാനത്ത്. സോണിയ, ഇവര് ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുള്ള സ്ഥലത്ത് കോൺകൃഷി നടത്തി മാസത്തിൽ 50,000 സമ്പാദിക്കുന്നു. കോൺകൃഷി എന്താണെന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ചൂടിൽ ഹിമാചൽ പ്രദേശ്. നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അന്തിമ ചിത്രം മറ്റന്നാളോടെ. ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. ചടങ്ങ് ചാൾസ് രാജാവിനെ കണ്ട ശേഷം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുകയാണ്. വീണ്ടും പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഗവർണറുടെ തുടർ നടപടിക്ക് കാത്ത് വിസിമാർ ഇന്ന് വിശദീകരണം നൽകും. ഗവർണർക്കെതിരെ ഇന്ന് LDFന്റെയും ഇടത് സംഘടനകളുടെയും പ്രതിഷേധം. കടുവാഭീതിയിൽ വയനാട് ചീരാൽ ഇന്നും പശുവിനെ ആക്രമിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ 5 പേർ അറസ്റ്റിൽ. തീവ്രവാദ ബന്ധത്തിന്റെ സാധ്യത തേടി പോലീസ്. കേസന്വേഷണം NIA ഏറ്റെടുത്തേക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. ചടങ്ങുകൾ രാവിലെ 5:30 AICC ആസ്ഥാനത്ത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ചൂടിൽ ഹിമാചൽ പ്രദേശ്. നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അന്തിമ ചിത്രം മറ്റന്നാളോടെ. ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. ചടങ്ങ് ചാൾസ് രാജാവിനെ കണ്ട ശേഷം. ലോക